നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി വൈറ്റമിൻ എയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് രണ്ട് തരം വൈറ്റമിൻ എ ഉണ്ട് ഒന്ന് വൈറ്റമിൻ എ റെറ്റിനോൾ ആണ് മറ്റൊന്ന് പ്രോ വൈറ്റമിൻ എ കരോട്ടിനോയിഡുകൾ ആണ് വൈറ്റമിൻ എ റെറ്റിനോള് അടിസ്ഥാനപരമായി മൃഗങ്ങളുടെ ഉൽപ്പന്നങ്ങളിലും പോഷകഗുണമുള്ള ഭക്ഷണങ്ങളിലും വൈറ്റമിൻ സപ്ലിമെൻറ്റുകളിലുമാണ് കാണപ്പെടുന്നത് പ്രോ വൈറ്റമിൻ എ കരോട്ടിനോയിഡുകൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് സസ്യ ഉൽപ്പന്നങ്ങളിലാണ് വൈറ്റമിൻ എ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കരള് മത്സ്യം മുട്ടയുടെ മഞ്ഞക്കരു പാല് ചീസ് വെണ്ണ തുടങ്ങിയ പാൽ ഉൽപ്പന്നങ്ങളിൽ കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ സസ്യ സ്രോതസ്സുകളായ മാങ്ങ ആപ്രിക്കോട്ട് പപ്പായ ക്യാരറ്റ് മധുരക്കിഴങ്ങ് ക്യാപ്സിക്കം കുമ്പളങ്ങ ചോളം ചീര മുരിങ്ങയില ഉലുവ ഇതുപോലുള്ളവയിലൊക്കെ വൈറ്റമിൻ എ ധാരാളമായിട്ട് കാണപ്പെടുന്നു വൈറ്റമിൻ എ ശരിയായി ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ കുറച്ച് കൊഴുപ്പ് കൂടി ആവശ്യമാണ് എന്നാൽ ചില അസുഖങ്ങളായ സീലിയാക് ഡിസീസ് ക്രോൺസ് ഡിസീസ് അമിതമായിട്ടുള്ള മദ്യപാനത്തിനോടുള്ള ആസക്തി ലിവർ സിറോസിസ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്നിവ ഉണ്ടാവുമ്പോൾ വൈറ്റമിൻ എ ശരിയായിട്ട് ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ സഹായിക്കില്ല വൈറ്റമിൻ എ മാലബ്സോർപ്ഷനാണ് അപ്പോൾ സംഭവിക്കുന്നത് വൈറ്റമിൻ എ നമ്മുടെ സ്കിന്നിനും ശ്വാസകോശ നാളത്തിനും കുടൽ മൂത്രസഞ്ചി ചെവിയുടെ അകം കണ്ണ് തുടങ്ങിയ അവയവങ്ങളുടെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ എയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചില ക്യാൻസറുകളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട് അതായത് WBC കൗണ്ട് ഉൽപ്പാദനത്തിനും വൈറ്റമിൻ എ സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ എ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വളരെ പ്രധാനമാണ് ഇത് പ്രായവുമായി ബന്ധപ്പെട്ട കണ്ണിലുണ്ടാവുന്ന മാക്കുലർ ഡീജനറേഷൻ തടയാൻ സഹായിക്കുന്നു കണ്ണിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ വൈറ്റമിൻ എ സഹായിക്കുന്നുണ്ട് കൂടാതെ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിനും ടിഷ്യൂ വികസനത്തിനും വളർച്ചയ്ക്കും വൈറ്റമിൻ എ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ എ നമ്മുടെ സ്കിന്ന് കണ്ണുകൾ പ്രതിരോധശേഷി എന്നിവയിൽ വലിയ പങ്ക് വഹിക്കുന്നു ഇത് ശരിയായ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ എയുടെ കുറവ് ക്ഷീണം വന്ധ്യത അണുബാധയ്ക്കുള്ള സാധ്യത എന്നിവയ്ക്ക് കാരണമാകും എന്നാൽ അമിതമായ അളവിൽ വൈറ്റമിൻ എ കുറയുകയാണെങ്കിൽ രാത്രിയിലുണ്ടാവുന്ന അന്ധത അതായത് നൈറ്റ് ബ്ലൈൻഡ്നെസ് വരണ്ട ചർമ്മവും വരണ്ട മുടിയും കണ്ണിൻ്റെ വെള്ളയിലുണ്ടാവുന്ന പാടുകൾ അതായത് ബിറ്റോട്ട് സ്പോട്സ് എന്ന് പറയും അതിനും കണ്ണിൻ്റെ കടുത്ത വരൾച്ചയ്ക്കും കാരണമായേക്കാം ദിവസവും വൈറ്റമിൻ എ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് അണുബാധ ഉണ്ടാവാനുള്ള സാധ്യത തടയുകയും ആരോഗ്യകരമായ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും സ്കിന്നിൻ്റെ ഡ്രൈനെസ്സും മുടിയുടെ ഡ്രൈനെസ്സും കണ്ണിലുണ്ടാവുന്ന കാഴ്ചക്കുറവും ഒക്കെ തടയാനായിട്ട് വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണം സ്ഥിരമായിട്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ ഉൾപ്പെടുത്തുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം